കണ്ടില്ല, നല്ല മഴക്കാലായിരുന്നു, നല്ല മഴയും പെയ്തു കഴിഞ്ഞു. ദേ ഞാനിപ്പോ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. നല്ല മഴയാണ്, കുറച്ച് മാങ്ങ പഴുത്ത് നിപ്പുണ്ടായിരുന്നു. ഒഴിഞ്ഞ് വീണിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒരുമിച്ച് നല്ല അടിപൊളി ഒരു ലസ്സി ഉണ്ടാക്കാം. നല്ല ചൂടുമുണ്ട് വെളിയില്, മഴയുണ്ടെങ്കിലും ചൂടാണ്. അപ്പൊ നമുക്ക് നല്ലൊരു മാംഗോ ലസ്സി ഇന്ന് രാവിലെ ഒരുമിച്ച് ഉണ്ടാക്കാം. എന്തേ, അപ്പൊ നമുക്ക് പതുക്കെ വീട്ടിലേക്ക് പോകാം. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലോട്ട് കയറി ഞാന്, നമ്മുടെ വീടിന്റെ ബാക്കിൽ കൂടിയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി വീട്ടിലേക്ക് കയറാനായിട്ട് അധികം സമയമൊന്നുമില്ല. പോവാ, മാങ്ങ ഉണ്ടെങ്കിൽ നോക്കുക, പറിക്കുക, ലസ്സി അടിക്കുക. നമ്മൾ ഒരുമിച്ച് ഇന്ന് ഉച്ചക്ക് അടിച്ചു കൊളിച്ച് ഇന്നൊരു മാംഗോ ലസ്സി അടിക്കാൻ പോവാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഇതേ ഇത്ര മാങ്ങ എനിക്ക് ഇന്നത്തെ ഇന്ന് പറിക്കി കിട്ടി. ഇതേ ഇത്ര മാങ്ങ ഉണ്ട് കയ്യില്. ഈ മാവേല നിറച്ച് മാങ്ങയായിരുന്നു, ഈ മാങ്ങ മുഴുവൻ തീർന്നു. ഇപ്പൊ നമ്മൾ ഇത് ചെത്തി നമുക്കൊരു സൂപ്പർ സൂപ്പർ ഒരു മാംഗോ ലസ്സി കേറാം. അപ്പൊ അതേ, നമ്മുടെ മാങ്ങ നമ്മൾ ചെത്തുകയാണ്. അപ്പൊ ഈ മാംഗോ ലസ്സിക്ക് മുമ്പായിട്ട് ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, ഒരു കഥ പറയാം. എൻ്റെ വീട് കോട്ടയത്തായിരുന്നു, നിങ്ങൾക്ക് അറിയാമല്ലോ. പണ്ട് ഞങ്ങൾ കോട്ടയത്ത് മൂന്ന് കൂട്ടുകാരുണ്ടായിരുന്നു. ഞങ്ങൾ മൂന്ന് പേര്, ഞാനും എൻ്റെ വേറൊരു ഫ്രണ്ട് ബിജുക്കുട്ടൻ, വേറൊരു കൂട്ടുകാരൻ അയ്യ, ഞങ്ങൾ മൂന്ന് പേര് ഭയങ്കര കൂട്ടുകാരാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ കൂടാനായിട്ട് ഒരുപാട് പേര് വരും, ഒരു നാലാമനായിട്ട്. പക്ഷെ ഞങ്ങൾ ആരെയും അടുപ്പിക്കത്തില്ല. അങ്ങനെ കുറേ ദൂരെ ഒരു സ്ഥലത്ത് നിന്ന് എല്ലാ ദിവസവും ഒരാൾ വരും. പുള്ളിയുടെ പേര് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഒരാൾ വരും. അപ്പം പുള്ളി എപ്പോഴും വന്ന് ഞങ്ങളോട് പറയും, എടാ ഞങ്ങളുടെ എന്നെയും കൂടെ നിങ്ങളുടെ കൂടെ കൂട്ടക്കൂടെ കമ്പനിയിൽ ചേർക്കാം, ഫ്രണ്ട്ഷിപ്പ് തരാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ അതിനകത്തൊന്നും ഞങ്ങൾ അവനെ എൻ്റർടൈൻ ചെയ്യിക്കത്തില്ലായിരുന്നു. അങ്ങനെ ഇത് ഇങ്ങനൊരു ശല്യമായി മാറി. അങ്ങനെ ഒരു ദിവസം ഇരിക്കുമ്പോൾ സമയത്ത് ഞാനും എൻ്റെ വീടിൻ്റെ മതിലടെ ഞങ്ങൾ മൂന്ന് പേര് എപ്പോഴും ഇരിക്കുന്നത്. അപ്പം ഒരു ദിവസം ഞങ്ങളവിടെ ഇരിക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് നേരെ താഴോട്ട് നോക്കിയാൽ ഇങ്ങനെ ദൂരേക്കൊരു ഒരു വഴിയുണ്ട്. അപ്പോൾ ആ വഴി ഒരു അര മൈലോളം ഉണ്ട്. അപ്പം നമുക്ക് ദൂരെ നിന്ന് കാണാം ഞങ്ങൾ മതിലെ ഇരുന്നാൽ. അപ്പം ഞങ്ങൾ അന്ന് അവിടെ ഇരിക്കുമ്പോൾ ഈ പറഞ്ഞ വ്യക്തി ദൂരേന്ന് വരുന്നത് കാണാം. അപ്പം ഞങ്ങൾ പറഞ്ഞു, അപ്പം എൻ്റെ കൂട്ടുകാരൻ അയ്യ പറഞ്ഞു, വേണ്ട അവൻ വരുന്നുണ്ട്, നമുക്ക് സ്ഥലം വിട്ടേക്കാന്ന് പറഞ്ഞു. അപ്പം ദൂരേന്ന് നോക്കുമ്പോഴേ ഞങ്ങൾ നോക്കുമ്പോഴേ ഇവൻ ദൂരേന്ന് എന്തോ ഒരു സാധനം പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ എടുത്തെടുത്തെടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താണെന്നറിയാനൊരു ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഇവൻ അടുത്ത് വരും തോറും മനസ്സിലായി ഈ പോക്കറ്റിൽ നിന്ന് ഞങ്ങൾ എടുത്ത് കാണിക്കുന്നത് രൂപയാണ്. അപ്പം ഇവൻ അടുത്ത് വന്നു, പോക്കറ്റിൽ നിന്ന് വീണ്ടും എടുത്ത് കാണിച്ചു, 200 രൂപ. അന്നത്തെ കാലത്ത് 200 രൂപ എന്ന് പറയുമ്പോൾ വലിയൊരു എമൗണ്ടാണ്. അപ്പം അവൻ ഞങ്ങളുടെ അടുത്തോട്ട് വന്നിട്ട് പറഞ്ഞു, ഇത് ഞാൻ ഡാഡിയുടെ പോക്കറ്റിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് വന്നു. അപ്പം ഞങ്ങൾ ചോദിച്ചു, ഡാഡിയുടെ പോക്കറ്റ് അത്രയും പൈസ ഉണ്ട്? ഓ, ഞങ്ങൾ ഞാൻ എന്നും മോഷ്ടിക്കും ഡാഡിയുടെ പോക്കറ്റിൽ നിന്ന്, ഇഷ്ടംപോലെ പൈസ ഉണ്ടെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, എന്നെ നിങ്ങളുടെ കൂടെ ഫ്രണ്ട്ഷിപ്പ് കൂട്ടിയാൽ ഈ 200 രൂപ നമുക്കിന്ന് അടിച്ചു പൊടിച്ചേക്കാം. അപ്പോൾ അയ്യാ വെട്ടം നൂറിലുണ്ട് പ്രകൃതക്കാരൻ. അപ്പോൾ അയ്യാ പറഞ്ഞു, നിന്നെ എപ്പോൾ കൂട്ടിയെന്ന് ചോദിച്ചാൽ പോരെ, എന്നിട്ട് എന്നോട് പറഞ്ഞേ, എടാ വണ്ടിയിലോട്ട് കയറാന്ന് പറഞ്ഞു. അന്ന് ആ നാട്ടിൽ വണ്ടിയുള്ള ആകെ രണ്ട് പേരേ ഉള്ളൂ, ഈ അയ്യായും ബിജുക്കുട്ടനും, 2-വീലർ. അപ്പം ഞാൻ അയ്യാടെ പുറകിൽ കയറി, ബിജുക്കുട്ടൻ്റെ പുറകിൽ ഈ പറഞ്ഞ ആളും കയറി. ഞങ്ങൾ നേരെ കോട്ടയം ടൗണിൽ ചെന്ന് ഒരു നല്ല റെസ്റ്റോറൻറ്റിലോട്ട് ചെന്നു, അയ്യാ ഇഷ്ടംപോലെ ഞങ്ങൾ പൊറോട്ടയും ബീഫും എന്തോ മട്ടനോ എന്തൊക്കെയോ കഴിച്ച്. അപ്പോൾ ആ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അയ്യാ പറയുന്നുണ്ട്, 3 മാംഗോ ലസ്സി, 1 ചായ. ഞാൻ ചോദിച്ചത്, ആർക്ക് ഈ ചായ? ചായവിന്, നമുക്ക് മാംഗോ ലസ്സി. അപ്പോൾ അങ്ങനെ കഴിച്ച് അവിടുന്ന് ഭക്ഷണം കഴിച്ച് ഇറങ്ങി, ഭക്ഷണം കഴിച്ച് ബില്ലും കൊടുത്തപ്പോഴത്തേക്ക് അയ്യാ പറഞ്ഞു, ആ ചേട്ടാ ഒരു കാര്യം ചെയ്തു, 4 പൊറോട്ടയും ഒരു ബീഫ് എടുത്ത് തന്നേക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഇത് ആർക്കാണ് ഈ 4 പൊറോട്ട? അതെനിക്ക് വൈകിട്ട് കഴിക്കാൻ. അപ്പം അവൻ പറഞ്ഞത് ഇവർക്കൂടെ കൊടുക്കാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു, ഞങ്ങളുടെ മതിലേ വന്നിരുന്നു. മതിലേ വന്നിരുന്നപ്പോഴത്തേക്ക് ഈ എബി കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് എബി പറഞ്ഞു, നമ്മൾ നല്ല ഫ്രണ്ട്സായല്ലോ, നല്ല ഫ്രണ്ട്സായ ശരിക്ക്, എടാ സാമച്ച ഞാൻ നിൻ്റെ വീട്ടിൽ താമസിക്കട്ടെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇത് നടക്കത്തില്ല, എൻ്റെ വീട്ടിൽ നിന്ന് താമസം നടക്കാൻ, ഞങ്ങളുടെ അച്ഛൻ ഓടിക്കുന്നു. അങ്ങനെ ബിജുക്കുട്ടനോട് ചോദിച്ചു, ബിജുക്കുട്ടൻ പറഞ്ഞു, അയ്യോ ഞങ്ങളുടെ വീട്ടിൽ ചാച്ചേ ഉള്ളൂ, ഓടിക്കുന്നു. അയ്യാട് ചോദിച്ചപ്പോൾ അയ്യാ പറഞ്ഞു, എന്നോട് ചോദിക്കേ വേണ്ട, നടപടിയുള്ള കേസല്ല, വിട്ടു നോക്കണം പറഞ്ഞു. അങ്ങനെ അവർ 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇവൻ അവിടുന്ന് പോയി. ഞങ്ങളും പിരിഞ്ഞു, ഞാനും വീട്ടിൽ വന്നു, ഞങ്ങളും കയറി കിടന്നുറങ്ങി. ഒരു 11:30 മണിയായപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ വാതക്ക് വന്നിട്ട്, സ്വാമേ സ്വാമേ ഇന്ന് വിളിക്കുന്ന ഒച്ച കേട്ടോ.
നമ്മുടെ അച്ഛനും നമ്മളും പെങ്ങന്മാരും എല്ലാം കൂടെ കൂടി ചാടി ഇറങ്ങി നോക്കിയപ്പോൾ ഏതോ ഒരാൾ. അപ്പൊ ആ പുള്ളി പറഞ്ഞു, ഞാന് ഇന്നയാളുടെ ബ്രദറാ, ഇന്നയാളുടെ ബ്രദറാണ്, അവൻ വീട്ടിൽ വന്നില്ല, നിങ്ങളുടെ അടുത്ത് അങ്ങനെ നിങ്ങൾ കണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് വൈകുന്നേരം ഇവിടെ ഉണ്ടായിരുന്നില്ല, ഒരു 7 മണിയായി ഇവിടുന്ന് പോയല്ലോ. അപ്പൊ പറഞ്ഞു, ആ ഞാൻ അയ്യാടെ വീട്ടിലും പോയായിരുന്നു, ബിജുക്കൂട്ടിന്റെ വീട്ടിലും പോയായിരുന്നു, അവരും ഇത് തന്നെയാ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ഞങ്ങളെല്ലാം ഈ പതിലയിലുണ്ടായിരുന്നു, 7 മണിയായപ്പോ ആള് പോയെന്നു. അങ്ങനെ എന്ത് ചെയ്യണം എന്ന് പറയുമ്പോ, ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ആളെ കാണുന്നില്ലെങ്കിൽ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നിങ്ങളൊരു കംപ്ലൈന്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അവർ ഞങ്ങൾ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലോട്ട് പോകുവന്നു. അങ്ങനെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പോയി, രാത്രി പോലീസ് കൊണ്ടി ഇവനെ അന്വേഷിച്ച് നടക്കുക. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞാനും ബിജുക്കൂട്ടിനും വൈകിയായി എഴുന്നേറ്റ് എന്തുവായി തീർന്നെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴത്തേക്കാണ് ഞങ്ങൾ അറിഞ്ഞത് ഇവനെ കിട്ടി. അവൻ ഞങ്ങളുടെ അടുത്തൊരു കടവുണ്ട്, ആ കടവ് രാത്രി പോയിട്ട് ഇവൻ അതിൻ്റെ താഴെ പോയിട്ട് അട്ടയുടെ കടിയും കൊണ്ട് കൊതുകടിയും കൊണ്ട് ഉടുത്തിരുന്ന മുണ്ടും പറിച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. പോലീസുകാർ വന്ന് തപ്പി പിടിച്ച് എഴുന്നേപ്പിച്ചപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് വീട്ടിൽ പോകാൻ പേടിയാന്ന്. സംഭവം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഇവൻ്റെ അച്ഛായൻ ഇവൻ്റെ 200 രൂപ കൊടുത്ത് റേഷൻ കട പറഞ്ഞു വിട്ടോ, മണ്ണെണ്ണ മേടിക്കാനും പാമോല് മേടിക്കാനും പഞ്ചസാര മേടിക്കാനും ഗോതമ്പ് മേടിക്കാൻ അരി മേടിക്കാൻ വേണ്ടി കൊടുത്ത് വിട്ട. ഇവൻ നേരെ അങ്ങനെ ഡാഡിയുടെ പോക്കറ്റിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് വന്നാന്നും പറഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് വന്ന് സുഖമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടാൻ വേണ്ടി വന്നു. എങ്ങനെയുണ്ട് ആ പാർട്ടി ഇന്ന് എവിടെയുണ്ടോ ആവോ, ഇതേ നമ്മുടെ മാങ്ങ എല്ലാം ഈ സമയം കൊണ്ട് നമ്മൾ ചെത്തി നമ്മൾ ഇനി അടുത്ത ലസ്സിയിലേക്ക് കയറുകയാണേ. ഓക്കെ ഓക്കെ, അപ്പം നമ്മൾ അരിഞ്ഞ് വെച്ച മാങ്ങ നമുക്ക് മിക്സിയിലേക്കിടാം. മിക്സിയിലോട്ട് നമ്മൾ തട്ടുന്നു. ഈ യോഗട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ യോഗട്ട് എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് ഇടുന്നു. ഇനി അതിൻ്റെ അകത്തേക്ക് ഷുഗർ. ഓൾറെഡി മാങ്ങയ്ക്ക് നല്ല മധുരമുണ്ട്, അപ്പം യോഗട്ടുമായിട്ട് ഒന്ന് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 1, 2, 3 ഷുഗർ ഇട്ടു. ഇനി നമുക്ക് മിക്സിയിലേക്ക് ഇടുന്നു, ഒന്നടിക്കുന്നു. ഓക്കെ, ഇത് ഓൾമോസ്റ്റ് അരഞ്ഞു. ഇതിൻ്റെ കൂടെ നമ്മളൊരു 4 ഏലക്കയുടെ അല്ലി ഒന്ന് പൊടിച്ചെടുത്ത് ഇതിൻ്റെ അകത്തോട്ടൊന്ന് അടിക്കുക. അതുകൂടെ വെച്ചിട്ട് വേണം നമുക്കൊന്ന്. ഓക്കെ, അങ്ങനെ നമ്മുടെ മാങ്കോ ലസ്സി റെഡിയായി. എൻ്റെ അകത്തേക്ക് വീഴുന്ന വീഴ്ച കണ്ടില്ലേ, പഴയ നമ്മുടെ കൂട്ടുകാരനെ ഓർത്ത് നമുക്ക് ഒരു മാങ്കോ ലസ്സി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഞാൻ അങ്ങനെ ഒന്ന് നോക്കിയിട്ട് പറയാം, പണ്ട് കോട്ടയത്ത് വെച്ച് കഴിച്ച അതേ ടേസ്റ്റാണെന്ന് ഞാൻ പറയാം. സൂപ്പർ. നിങ്ങൾ ഇതുപോലെ തീർച്ചയായിട്ടും പരീക്ഷിക്കണം. ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്, അതുകൊണ്ട് ഇത് പരീക്ഷിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ലൈക്ക് തരണം, എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ആ സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അവത്തേലൂടെ ഒന്ന് ഞെക്കിയേക്കണം. എന്തേ കിട്ടുന്നിടത്തൊക്കെ പിടിച്ച് ഞെക്കി ഒന്ന് സെറ്റപ്പ് ചെയ്തേക്കണേ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വീണ്ടും നമ്മുടെ ഒരു പുതിയ ഐറ്റമായിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.